ഹായ്, നമ്മൾ സ്റ്റിക്കേഴ്സും ഇമോജീസും ഒക്കെ സെൻഡ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ? നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിക്കേഴ്സ്, നമ്മുടെ ഫോട്ടോ വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്യാം. ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ഉണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയാൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും. നിങ്ങൾക്ക് വന്നിട്ട് പോയിട്ട് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ഫോട്ടോ മാത്രം എടുത്താൽ മതി, ബാക്കി നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. വെറൈറ്റി വെറൈറ്റി സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇമോൾഫി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വരും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. വലിയ ആപ്ലിക്കേഷനൊന്നുമില്ല, ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ്, ലെറ്റ്സ് ട്രൈ കൊടുക്കുകയാണ്, ഗോ ടു സെറ്റിങ്സ്, പെർമിഷൻ അലോ ചെയ്യണം. ഇമോൾഫിയുടെ പെർമിഷൻ അലോ ചെയ്യുക, ഓക്കെ കൊടുക്കുക, ബാക്കി വരിക, പെർമിഷൻ അലോ ചെയ്യുക. നിങ്ങൾക്ക് ഗാലറിയിൽ എടുക്കണോ ഇല്ല ക്യാമറയിൽ എടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ക്യാമറയിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കാം. ഞാനൊരു ഫോട്ടോ എടുത്തു, പ്രോസസ്സിംഗ് ആവുന്നു. നമുക്ക് 84 ടൈപ്പുള്ള സ്റ്റിക്കേഴ്സ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് 84 ടൈപ്പുള്ള, വ്യത്യാസമായിട്ടുള്ള 84 ടൈപ്പുള്ള സ്റ്റിക്കേഴ്സ് റെഡി ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. നമ്മളെല്ലാ പെർമിഷനും അലോ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ക്ലോസ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇതിൽ നിങ്ങളുടെ കീബോർഡാണ് ഉണ്ടാവുക. നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്ത് കീബോർഡിൻ്റെ ഇവിടെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമോൾഫി കീബോർഡിന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ കണ്ട വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്. നിങ്ങൾക്കിതിൽ ടെക്സ്റ്റ് എഴുതി അയക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ കീബോർഡിൽ ടൈപ്പ് ചെയ്യുക എന്താണ് വേണ്ടത്. മലയാളം വേണോ, തമിഴ് വേണോ, ഹിന്ദി വേണോ, ഏത് ലാംഗ്വേജ് വേണോ അത് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഹായ്ഡാ ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇമോജി കീബോർഡ് ക്ലിക്ക് ചെയ്യുക. കണ്ട ഓട്ടോമാറ്റിക്കലായിട്ട് ലെറ്റേഴ്സ് വന്നു. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ട നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി അയക്കാം. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഇഷ്ടമായാൽ ലൈക്ക്, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക്, അത് എന്തുകൊണ്ടാണുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. സനിയ, രഞ്ജിത്ത്, ബൈ.